ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സൂപ്പർ റീയൂസ് ഐഡിയയുമായിട്ടാണ്. എന്താണല്ലേ, അപ്പോൾ ഇതുപോലത്തെ സെല്ലോ ടേപ്പിന്റെ റോള് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഒരെണ്ണെങ്കിലും കാണാതിരിക്കില്ല അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി കളയണ്ട, ഞാനൊരു സിമ്പിൾ ഷോ പീസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു സെല്ലോ ടേപ്പിന്റെ റോളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഞാൻ കുറച്ച് പീസുകൾ കാർഡ്ബോർഡല്ല പുസ്തകത്തിന്റെ ചട്ടിയിൽ അത്രയും കനമുള്ള ഒരു ഇതിന്ന് കുറച്ച് പീസുകൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത്. ഇത് നമുക്ക് നമ്മുടെ സെല്ലോ ടേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം, ബ്രിക്സിൻ്റെ പോലെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതെല്ലാതും ഒട്ടിക്കാൻ ഞാൻ സാധാരണ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പിട്ടിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി തുടങ്ങാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കാർഡ്ബോർഡ് ഒട്ടിച്ചതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫേസ് ടിഷ്യൂ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതേപോലെ ഒട്ടിക്കണം. അപ്പം ഞാൻ നമ്മുടെ ഫെവിക്കോള് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മളിത് പെയിൻറ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർ, ടിഷ്യൂ പേപ്പർ ഉള്ളവർ ഇതൊന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്തും നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ട് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ആക്രിലിക് പെയിൻ്റ് ആണ് പെയിൻറ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇവിടെ മൊത്തം റെഡ് പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ്. ഈ പെയിന്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇതിന്റെ ഗ്യാപ്പിലൊക്കെ ബ്ലാക്ക് പെയിന്റ് യൂസ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഉൾഭാഗത്തും നമ്മൾ ബ്ലാക്ക് പെയിന്റ് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അത് മുഴുവനായിട്ട് നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പണി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ എടുത്തു എന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലും നമ്മൾ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഗ്രീൻ പെയിന്റ് അടിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പെയിന്റ് ഒന്നും ഇല്ലെങ്കിൽ ഗ്രീൻ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പൊ നമുക്ക് പിന്നെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒക്കെ ഒട്ടിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഗ്രീൻ കളർ പെയിന്റ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാണ്. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഇതേപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഒരു നാലെണ്ണമൊക്കെ മതി കേട്ടോ, അധികം ഒന്നും വേണ്ട. നമുക്ക് ബ്രൗൺ കളറിലാണ് വേണ്ടത്. അപ്പൊ ബ്രൗൺ കളർ വേണമെന്ന് നിർബന്ധം, കയ്യിലുള്ള പെയിന്റ് ഏതാണോ അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു വെല്ലുണ്ടല്ലോ, കിണറിൻ്റെ മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. നമ്മുടെ സാധാരണ ഫെവിക്കോൾ യൂസ് ചെയ്താലും നമുക്ക് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചുണ്ടാക്കിയിട്ടില്ലേ, അത് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിക്കണം. അപ്പോൾ അത് നമ്മൾ വെച്ച് നോക്കുക നമുക്ക് എത്ര ഹൈറ്റ് വേണം എന്നുള്ളത്. ഈ ഒരു കിണറിൻ്റെ കുറച്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. അവസാനം കാണുമ്പോൾ മനസ്സിലാവട്ടോ നിങ്ങൾക്ക് എത്ര ഹൈറ്റ് വേണം എന്നുള്ളത്. ഇനി ഇതിനൊരു മേൽക്കൂര പോലെ ഉണ്ടാക്കണം. അപ്പം നമ്മളൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക, എന്നിട്ട് ഇതേപോലെ സെൻറ്ററിൽ ഇങ്ങനെ മടക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇത് നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കണം. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒന്നും കൂടിയും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഐസ്ക്രീം സ്റ്റിക്കില് അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി. അത് ഒട്ടിച്ചിട്ട് ഞാൻ വൈറ്റ് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് രണ്ട് ലീഫും പിന്നെ ഒരു റോസ് ഫ്ലവറും പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതും കൂടിയും ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കാം. അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഭംഗിയാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഫോം ഷീറ്റ് ചെറിയ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ ഈ വള്ളികളൊക്കെ പടർന്ന് നിൽക്കുന്നില്ലേ, ആ ഒരു മോഡലിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ ലീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ന്യൂസ് പേപ്പർ നമ്മൾ ഇതേപോലെ റോൾ ചെയ്തെടുത്തതാണ്. ഇത് ഇതേപോലെ ചുരുട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു ചെടിച്ചട്ടിയുടെയൊക്കെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പതുക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മതിട്ടോ. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ ചുരുട്ടിയെടുക്കുമ്പോൾ നന്നായി ടൈറ്റ് ചെയ്തിട്ട് വേണം ചുരുട്ടിയെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇഷ്ടമുള്ള കളറൊക്കെ പെയിൻറ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലും ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ലീവ്സും ആർട്ടിഫിഷ്യൽ ലീവ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോ പീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് പെയിൻറ്റും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി ഭംഗിയാക്കി എടുക്കാം കേട്ടോ. കുഞ്ഞു കുഞ്ഞ് പാറകൾ പോലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.